നമസ്കാരം എല്ലാവർക്കും ദേശ് ഹിന്ദി വിദ്യാലയത്തിലേക്ക് സ്വാഗതം സ്റ്റാൻഡേർഡ് ഫൈവ് ഹിന്ദി ഓൺലൈൻ ക്ലാസ് പത്താണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ന ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത് വിനു സൈക്കിളിൽ നിന്ന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ വീട്ടിൽ പോയിട്ട് വിശ്രമിക്കാൻ പറഞ്ഞു അതുവരെല്ലേ നമ്മൾ കണ്ടത് നമ്മൾ നോക്കിയത് പാഠം ഇനി നമുക്ക് ബാക്കി നോക്കാം വിനു അബ് കഹാം ഹെ ഇപ്പോൾ വിനു എവിടെയാണ് ഗർമ്യം ഹെ വിനു ഇപ്പം എവിടെയാണ് വീട്ടിൽ ഗർഭിമേ എന്ന് വെച്ചാൽ വിനു വീട്ടിലാണ് ഇനി നമുക്ക് വിനുവിൻ്റെ വീട്ടിലേക്ക് പോകാം വിനു ക്യാ ഗർഭിക്യാൽ റഹാഹെ വിനു വീട്ടിൽ എന്താണ് ചെയ്യുന്നത് ആ ചിത്രം ഒന്ന് നോക്കിയേ അതിലെന്താ കാണാൻ സാധിക്കുന്നത് വിനു ഏക്ക് ചിത്രകഹാനി പഡ് റഹാഹെ വിനു ഒരു ചിത്രകഥ വായിക്കയാണ് ചകൽ വിനോദം നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ശകൽ വിനോദങ്ങൾ എന്തൊക്കെയാണെന്ന് വായിക്കാം നോക്കിയാലോ ഞാൻ വായിക്കുമ്പോൾ എല്ലാവരും കൂടെ വായിക്കണം വാചൻ വാജൻ വാചൻ വായന വാജൻ വായന ചിത് ഗീന ചിത്രി ഗീന ചിത്രം വരയ്ക്കുക ഡാക്ക് ടിക്കറ്റ് സങ്കലൻ ഡാക്ക് ടിക്കറ്റ് സങ്കലൻ സ്റ്റാമ്പ് കളക്ഷൻ ടാക്ക് ടിക്കറ്റ് സങ്കലൻ ஷன் தைராக்கி நீல் தைராக்கி நீல் சினிமா தேக்கின சினிமா தேக்கினா சினிம காணி பாக்வானி தோட்டம் நிர்மாணம் பாக்வானி தோட்டம் நிர்மாணம் கீது கீத் ானா பாட்டு പാടുക ഗീത് സുനാന ഗീത് സുനാന പാട്ട് കേൾക്കുക മച്ചലി പക്കഡ്ന മച്ചലി പക്കഡ്ന മീൻ പിടിക്കുക പേട് ലഗാന പേട് ലഗാന മരം നടുക ഇനി നമുക്ക് വിനു വായിക്കുന്ന ആ ചിത്രകഥ നോക്കിയാലോ എന്താണ് നമ്മളതിൽ കാണുന്നത് ചിത്രകഥയിൽ ഒരു ചിത്രം അല്ലേ അതിൻ്റെ താഴെ കുറച്ച് കാര്യം എഴുതിയിട്ടുണ്ട് ഇനി നമുക്കത് എന്താണെന്ന് നോക്കാം ഗർഗോഷ് ഗർഗോഷ് ർഘോഷ് നീച്ചേ സോ രഹാദ ഒരു മുയൽ ഗർഗോഷ് എന്ന് വെച്ചാൽ മുയൽ ഏക്ക് വെച്ചാൽ ഒന്ന് അവിടെ ഒരു മുയലിനല്ലേ കാണുന്നുള്ളൂ ഏക്ക് ഗർഗോഷ് പേട് കെ നീച്ചേ ഒരു മുയൽ മരത്തിൻ്റെ താഴെ പേടിക്ക എന്ന് വെച്ചാൽ മരത്തിൻ്റെ താഴെ സോരഹാദ സോരഹാദ എന്ന് വെച്ചാൽ ഉറങ്ങുകയായിരുന്നു ഒരു മുയൽ മരത്തിൻ്റെ താഴെ ഉറങ്ങുകയായിരുന്നു ഇനി നമുക്ക് അടുത്ത ചിത്രം നോക്കാം ആ ചിത്രത്തിൽ എന്താ കാണുന്നത് ഒരു ശബ്ദം കേട്ടിട്ട് മുയൽ ഞെട്ടി എണീറ്റതാണ് കാണുന്നത് അല്ലേ ദടാം എന്ന ശബ്ദം കേട്ടിട്ട് മുയൽ ഞെട്ടി എണീറ്റും ഇനി നമുക്ക് അടുത്ത ചിത്രം നോക്കാം അതിലെന്താണ് കാണുന്നത് മൊയിലിൽ ഞെട്ടി എണേറ്റിട്ട് പേടിച്ച് വരച്ച് ഇങ്ങനെ ഓടാണ് അല്ല ഇനി നമുക്കതിൻ്റെ താഴെ എന്താണ് എഴുതിയെന്ന് നോക്കിയാലോ ആസ്മാൻ നീച്ചേകിര ആസ്മാൻ നീച്ചേകിര ആകാശം താഴെ വീണു ആസ്മാൻ നീച്ചേകിര ആകാശം താഴെ വീണു വഹ് ചില്ലാക്കർ ബാഗ അങ്ങനെയും പറഞ്ഞുകൊണ്ട് ആസ്മാൻ നീച്ചേകിര അയ്യോ ആകാശം താഴെ വീണു എന്ന് പറഞ്ഞിട്ട് മുയൽ ഓടാണ് അവിടെ ആസ്മാൻ നീച്ചേ കിര എന്ന് പറഞ്ഞിട്ട് ഓടാണ് നമ്മുടെ മുയൽ ആസ്മാൻ ആകാശം ചില്ലാക്കാർ നിലവിളിച്ചുകൊണ്ട് ഇനി നമുക്ക് അടുത്ത ചിത്രം നോക്കാം ഇതിൽ മുയലും കുറച്ച് മൃഗങ്ങളും ഓടുന്നതായിട്ട് കാണാം യു സുൻകർ ലോമഡി ബാലു ഹാത്തി ഹീരാൻ ബന്ദർ സപ് ഖർഗോഷ്കെ പീച്ചെ ദൌഡേ എഴു സുൻകർ എഴു സുൻകർ എന്ന് വെച്ചാൽ ഇത് കേട്ടിട്ട് ലോമഡി ബാലു ഹാത്തി ഹിരൺ ബന്ദർ ലോമഡി എന്ന് വെച്ചാൽ കുറുക്കൻ ബാലു കരടി ഹാത്തി ആന ഹിരൺ മാൻ ബന്ദർ കുരങ്ങൻ സബ് ഗർഗോശിക്ക് പീച്ചേ ദൗഡേ ഇത് കേട്ടിട്ട് എല്ലാവരും ഗർഗോശിൻ്റെ പിന്നാലെ ഓടി സുൻകർ കേട്ടിട്ട് ഗർഗോശിക്കെ പീ ചെ കോൺ കോൺ ദൗഡേ ഖർഗോഷിൻ്റെ പിന്നാലെ ആരെല്ലാമാണ് ഓടിയത് ലോമഡി കുറുക്കൻ ബാലു കരടി ഹാത്തി ആന ഹിരൺ മാൻ ബന്തർ കുരങ് ഇവരൊക്കെയാണ് ഗർഗോഷിൻ്റെ പിന്നാലെ ഓടിയത് ഇനി നമുക്ക് അടുത്ത ചിത്രം നോക്കാം ോടി അവരെല്ലാരും ആ മരത്തിൻ്റെ താഴെ വന്നു ഏത് മരത്തിൻ്റെയാണെന്ന് അറിയോ നമ്മുടെ ഗർഘോഷ കേട് എന്നുറങ്ങിയിണ്ടായിരുന്നില്ലേ ആ മരത്തിൻ്റെ താഴെ വന്നു പഹുഞ്ചാന എത്തിച്ചേരുക ഇനി നമുക്ക് അടുത്ത ചിത്രം നോക്കാം പേടിക്കെ നീച്ച് ഹൽത പേടിക്കെ शरम आई സബീകോ ശരമായി ഓർ ഹസിനീലകെ പേടിക്കെണീച്ച് മരത്തിൻ്റെ താഴെ ചക്കയാണ് കിടക്കുന്നത് കണ്ടത് സബീകോ ശരമായി എല്ലാവർക്കും നാണം വന്നു ഓർ ഹസനീലകെ ചിരിക്കാൻ തുടങ്ങി എന്താണ് ആകാശം എല്ലാവരും ഇടഞ്ഞു വീണത് എന്താണ് ചക്കയായിരുന്നു കട്ഹൽ ചക്ക ശരം ആയി നാണം വന്നു ഹസിന ചിരിക്കുക നമ്മൾ കുറേ ജാൻവറിനെ കണ്ടു എന്താണ് जानवर जानवर മൃഗങ്ങൾ നമ്മൾ ഗർഗോഷിനെ കണ്ടു ഗർഗോഷ് റാബിറ്റ് ഇതേതാണ് മൃഗം എന്നറിയോ ഇതാണ് ജിറാഫ് ജിറാഫ് ഗർദൻ എന്നിട്ട് കഴുത്ത് ഗർദ്ദൻ എന്നുവെച്ചാൽ കഴുത്ത് കഴുത്ത് നോക്കിയേ നല്ല നീണ്ടിട്ടാണ് അല്ലേ ഇതേതാണ് മൃഗം ഗായ് കൗ പശു ഹിരൻ മാൻ ഹിരൻ മാൻ ബില്ലി കാറ്റ് ഹാത്തി ആന ഹാത്തി ആനക്കരി ആട് പാലു കരടി നായ കുത്ത നായ ഡോഗ് ലോംഡി ഫോക്സ് കുറുക്കൻ ലയൺ സിംഹം ഷേർ ബന്ദർ മങ്കി കുരങ്ങൻ ബാദ് ടൈഗർ ബാദ് ടൈഗർ കടുവ കിമിലാൻ കരേൻ ശരിയായത് യോജിപ്പിക്കാം ഒരു സൈഡിൽ ആക്ക് ആക്ക് എന്നുവെച്ചാൽ കണ്ണ് കാ ചെവി പയർ കാല് സൂണ്ടെന്നു വെച്ചാൽ തുമ്പിക്കായ് സീങ്ക് എന്നുവെച്ചാൽ കൊമ്പ് ഇതാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഭാഗത്ത് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നേരെ അത് യോജിപ്പിക്കണം ചിത്രത്തിന് നേരെ ശരിയായത് യോജിപ്പിക്കണം ഇനി നമുക്കത് നോക്കാം പാൽത്തു ജാൻവർ വളർത്തു മൃഗങ്ങൾ നമ്മളെ വീട്ടിലൊക്കെ വളർത്തുന്ന മൃഗങ്ങളെയാണ് നമ്മൾ പാൽത്തു ജാൻവർ എന്ന് പറയാം ജംഗലി ജാൻവർ കാട്ടുമൃഗങ്ങൾ വനത്തിലും കാട്ടിലൊക്കെ ഉണ്ടാകുന്ന മൃഗങ്ങളെയാണ് ജംഗലി ജാൻവർ എന്ന് പറയാം പരിചയത്തി ജാൻവറും പർ ഗോലാലകായി നിങ്ങൾക്ക് പരിചയമുള്ള മൃഗങ്ങളെ വട്ടം വരയ്ക്കണമെങ്കിൽ വട്ടം വരച്ചിട്ട് അത് അതോള്ളപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന മൃഗങ്ങളെ ഏതൊക്കെയാണെന്നുള്ളത് എന്നിട്ട് നിങ്ങളുടെ പുസ്തകത്തിലേക്ക് അത് എടുത്ത് ഒന്നാമത്തെ ജിറാഫ് രണ്ടാമത്തെ ഗായ് ഗായെന്ന് വെച്ചാൽ പശു ഹിരൺ മാൻ ഗർഗോഷ് മുയൽ ബില്ലി പൂച്ച ഹാത്തി ആന ബക്കരി ആട് ബാലു കരടി കുത്ത നായ ലോമടി കുറുക്കൻ ഷോർ സിംഹം ബന്തർ കുരങ്ങൻ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന മൃഗങ്ങളാണോ എങ്കിൽ അറിയുന്നതിനെ വട്ടം വരച്ചിട്ട് നിങ്ങളുടെ ബുക്കിലേക്ക് എടുത്ത് എഴുതണം ഇതാണ് ഒരു വർക്ക്ഷീറ്റ് ഇനി നമുക്ക് അടുത്ത് നോക്കാം പാൽത്തു ജാൻവർ നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെയാണ് പാൽത്തു ജാൻവർ എന്ന് പറയുന്നത് പിന്നെ അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ എടുത്തെഴുതണം ഏതൊക്കെയാണ് ഗായ് ഗായ് നമ്മൾ വീട്ടിൽ വളർത്താറുണ്ട് പിന്നെ ഏതാ ബക്കരി ബക്കരീനെ നമ്മൾ വീട്ടിൽ വളർത്താറുണ്ട് ബക്കരി എന്ന് വെച്ചാൽ ആട് ബില്ലി ബില്ലി പൂച്ച പൂച്ചേനെ നമ്മൾ വീട്ടിൽ വളർത്താറുണ്ട് കുത്ത കുത്തേനെ നമ്മൾ വീട്ടിൽ വളർത്താറുണ്ട് കുത്ത എന്നു വെച്ചാൽ നായ നമുക്ക് അടുത്ത വർക്ക്ഷീറ്റ് നോക്കാം ജംഗലി ജാൻവർ ജംഗലി ജാൻവർ എന്ന് വെച്ചാൽ കാട്ടുമൃഗങ്ങൾ കാട്ടിലുണ്ടാകുന്ന മൃഗങ്ങൾ ഒരു ഉദാഹരണം ഷെയർ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ഏതൊക്കെയാണ് കാട്ടിലുള്ള മൃഗങ്ങളെന്ന് നോക്കാം ജിറാഫ് ജിറാഫ് ഉണ്ട് പിന്നെ ഏതാ ഹിരൺ മാൻ ഹാത്തി ആന ഇതൊക്കെയാണ് കാട്ടിലുണ്ടാകുന്ന മൃഗങ്ങൾ ഇത്രയുമാണ് ഓൺലൈൻ ക്ലാസ് പത്തിലുള്ളത് ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് താങ്ക്